ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ലുബുമോളുടെ മുഖം കണ്ടാലറിയാം ലുബുമോൾക്ക് പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് മാഡം വിളിച്ചിട്ട് പോയി കൊണ്ടുവരിക കേട്ടോ. തിരിച്ചു വരണ വഴിയാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമാണ്, അവൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയത്. പിന്നെ അവൾക്ക് എക്സാം ആയ കാരണം വന്നതാണ്, ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് രാവിലത്തെ ഫുഡ് മസ്റ്റാണ്, കാരണം അവർ അത് കഴിക്കാതെ പോകുമ്പോഴാണ് കൂടുതൽ അവർ ടയേർഡ് ആവണത്. പിന്നെ കൂടുതലായിട്ടും വെജിറ്റബിൾസ് ഉള്ള ഫുഡ് കൊടുക്കുക, പിന്നെ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക, ഹെവി ഫുഡുകളൊക്കെ ഒഴിവാക്കുക, നല്ല ചൂടുവെള്ളം കൊടുക്കുക, നല്ല കെയർ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ എല്ലാം കൂടി മക്കൾക്ക് പെട്ടെന്നാണ് ഇങ്ങനെ അസുഖങ്ങളൊക്കെ പെട്ടെന്നാണ് പിടിപെടുന്നത്. അപ്പോൾ നല്ല കെയറിങ് നമ്മുടെ ആവശ്യമാണ് അവർക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തി ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഫീവറൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പനി ചെക്ക് ചെയ്യണോർത്ത് ഭയങ്കര തിരക്കായിരുന്നു, അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഹിബമോള് വന്നിട്ട് ഊഞ്ഞാലാടുകയാണ് കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ വന്ന് ഊഞ്ഞാലായി ആടിയിട്ട് അവളുടെ സമയം അവിടെ കുറേ ചിലവഴിക്കും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു ഓഫീസറൊക്കെ വന്നിട്ടുണ്ട്, പോലീസ് ഓഫീസറൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ ചെക്ക് ചെയ്യാൻ, അവരെന്തൊക്കെ ഫോമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ സൈനിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. അങ്ങനെ നമ്മൾ പനിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ. ഇനി അടുത്തത് നമ്മുടെ നമ്പറായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ ഫാർമസിയിൽ തിരക്ക് കുറവായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചതിന് ശേഷമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. രണ്ട് പേർക്കുണ്ട് കേട്ടോ, ഹിബമോളുടെ നാവിൽ പുണ്ണുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പുണ്ണെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു തണർപ്പുണ്ട്. അപ്പോൾ അതുകൂടിയും കാണിച്ച് മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതാ ലാബിലേക്ക് വന്നിട്ടുണ്ട്. ലാബിലേക്ക് വന്നപ്പോൾ ഇതാ രൂപമോള് നല്ല പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് വറക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുമ്പ് കൊടുത്ത ബ്ലഡ് ടെസ്റ്റിൻ്റെയൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളടുത്ത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ലാബ്, നമ്മൾ വന്ന ഹോസ്പിറ്റലിലത്തെ ലാബ് ഇതാണ്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മക്കൾക്ക് ഇതാ ഫുഡ് കൊടുക്കാൻ, എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുറത്ത് വന്നതാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും ഓരോ ദോശയും ലൈറ്റായിട്ട് സാമ്പാറൊക്കെ കൂട്ടിയിട്ട് അത് കഴിച്ച്, ഓരോ പാലും വെള്ളം വാങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചു. അങ്ങനെ തിരിച്ച് വന്നു, തിരിച്ച് ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ബ്ലഡ് റിസൾട്ടൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീടിൻ്റെ അടുത്തുള്ള ഒരു താത്തയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയുള്ളൂ